വ്യവസായി രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് നോയൽ ടാറ്റയെ തിരഞ്ഞെടുത്തു. രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനാണ് 67-കാരനായ നോയൽ ടാറ്റ. മുംബൈയിൽ ചേർന്ന ടാറ്റ ട്രസ്റ്റിന്റെ യോഗത്തിലാണ് തീരുമാനം. നവൽ ടാറ്റയുടെ രണ്ടാം വിവാഹത്തിൽ നിന്ന് ജനിച്ച നോയൽ ടാറ്റ രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനാണ്. നോയൽ നിലവിൽ ടാറ്റ ട്രസ്റ്റിന്റെ ഭാഗമായി സർ ദൊരാബ്ജി ട്രസ്റ്റിലും രത്തൻ ടാറ്റ ട്രസ്റ്റിലും അംഗമാണ്. ടാറ്റ സൺസിൽ രണ്ട് ട്രസ്റ്റുകൾക്കും കൂടി 66% ഓഹരി പങ്കാളിത്തവുമുണ്ട്. ഇവ രണ്ടും ടാറ്റ ട്രസ്റ്റിന്റെ കുടക്കീഴിലുള്ള പ്രധാന സ്ഥാപനങ്ങളാണ്. ഈ ട്രസ്റ്റുകൾ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക മാത്രമല്ല, ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃകമ്പനിയായ ടാറ്റ സൺസിന്റെ ഭൂരിഭാഗം ഓഹരികളും കൈവശം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 6 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം രാജ്യങ്ങളിൽ ടാറ്റ ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട്. 2023-2024 ടാറ്റ കമ്പനികളിലെ ആകെ വരുമാനം 16,500 കോടി ഡോളറിലധികമായിരുന്നു. ഈ കമ്പനികളിലൊട്ടാകെ 10 ലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നുമുണ്ട്. നോയൽ ടാറ്റ തലപ്പത്തെത്തിയത് ടാറ്റ ട്രസ്റ്റിന് ഗുണം ചെയ്യുമെന്ന് ടാറ്റ സൺസിന്റെ മുൻ ബോർഡ് അംഗം ആർ ഗോപാലകൃഷ്ണനും പ്രതികരിച്ചു. വളരെ നല്ലവനും വിവേകിയുമായ മനുഷ്യനെന്നാണ് നോവലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. നിലവിൽ വാച്ച് നിർമ്മാതാക്കളായ ടൈറ്റന്റെയും ടാറ്റ സ്റ്റീൽസിന്റെയും വൈസ് ചെയർമാൻ കൂടിയാണ് നോയൽ ടാറ്റ. ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ കമ്പനികളായ സുഡിയോയുടെയും വെസ്റ്റ്സൈഡിന്റെയും ഉടമ കൂടിയാണ് നോയൽ ടാറ്റ. NBFC സ്ഥാപനമായ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനുമാണ്. വോൾട്ടാസിന്റെ ബോർഡിലും നോയൽ അംഗമാണ്. തന്റെ കരിയർ ആരംഭിച്ച ടാറ്റ ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. 2010-11 ഈ നിയമനത്തിന് ശേഷമാണ് രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി ടാറ്റ ഗ്രൂപ്പിന്റെ തലവനാകാൻ നോയൽ ശ്രമിക്കുന്നതെന്ന ഊഹാപോഹങ്ങൾ ആരംഭിച്ചത്. വിദേശത്ത് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കുമായുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ വിഭാഗമാണ് ടാറ്റ ഇന്റർനാഷണൽ. നോയൽ ടാറ്റ UKയിലെ സസക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത്. ഫ്രാൻസിലെ ഇൻസ്റ്റിറ്റിൽ നിന്ന് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമും പൂർത്തിയാക്കി. നോയൽ നേരത്തെ UKയിലെ നെസ്ലയിലും പ്രവർത്തിച്ചിരുന്നു. ഐറിഷ് പൗരനായ നോയൽ വിവാഹം കഴിച്ചത് ടാറ്റ സൺസിലെ ഏറ്റവും വലിയ ഓഹരി ഉടമയായിരുന്ന പല്ലോൺജി മിസ്ത്രിയുടെ മകൾ ആലു മിസ്ത്രിയെയാണ്. ലിയ, മായ, നെവിൽ എന്നിവരാണ് മക്കൾ. ഇന്ത്യൻ വ്യവസായ രംഗത്തെ ഇതിഹാസമായ രത്തൻ ടാറ്റയ്ക്ക് അതിവൈകാരികമായാണ് രാജ്യം വിട നൽകിയത്. വർളിയിലെ ഡോക്ടർ ഇ മോസസ് റോഡിലുള്ള വർളി പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് രത്തൻ ടാറ്റയുടെ സംസ്കാര ചടങ്ങുകളും നടന്നത്. പാഴ്സി ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖർക്കുമാണ് സംസ്കാര ചടങ്ങിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, പീയൂഷ് ഗോയൽ എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ദക്ഷിണ മുംബൈയിലെ നരിമാൻ പോയിന്റിലുള്ള നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ നടന്ന പൊതുദർശനത്തിൽ രത്തൻ ടാറ്റയെ അവസാനമായി ഒരുനോക്ക് കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.